നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇന്ത്യക്കകത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് മോദി ഒരു വർഗീയ ചിന്താഗതിയുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വവാദിയാണ് എന്നതാണ് സത്യത്തിൽ നരേന്ദ്രമോദി അങ്ങനെയാണോ ലോകത്തിന് മുന്നിലേക്ക് നരേന്ദ്രമോദി ഒരു ആശയം ഈ ജി ട്വൻറ്റിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വസുധൈവ കുടുംബകം ആ വസുധൈവ കുടുംബകം എന്നത് ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദിക്ക് മുമ്പോ അതിനു ശേഷമോ ഇന്നു വരെ ലോകത്ത് നേതാവും അത്തരം ഒരു ആശയം മുന്നോട്ട് വച്ചിട്ടില്ല എപ്പോഴും ലോകത്ത് പല ചേരികളും ഉണ്ടായിട്ടുണ്ട് റഷ്യൻ ചേരി അല്ലെങ്കിൽ ചൈനീസ് പക്ഷം അല്ലെങ്കിൽ അമേരിക്കൻ ചേരി എന്നൊക്കെ പല പേരുകളിൽ നമ്മൾ അവരെ വിളിക്കാറുണ്ട് ഒരു ചേരിയിലും പെടാതെ നിന്നൊരു രാജ്യമാണ് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യ അങ്ങനെ ഒരു ചേരിയുടെ ഭാഗമല്ല മറിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സാത്വികമായ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ വസുദൈവ കുടുംബകം എന്നൊരു ആശയം ഇന്ത്യയ്ക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും ലോകത്ത് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല പക്ഷെ നരേന്ദ്രമോദിക്ക് മുമ്പ് ആരും അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇന്ന് നരേന്ദ്രമോദി അത്തരം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു ലോകത്തെ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് വർഗീയവാദി എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒന്ന് ബി ജെ പി രാഷ്ട്രീയമായിരിക്കാം അതിൻ്റെ കാരണം ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ സംഘടനയാണെന്നും അതിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ പാർട്ടിയാണ് എന്നുമുള്ള ഒരു ധാരണ എല്ലാവർക്കുമുണ്ട് എന്നാൽ ഹിന്ദുത്വ ആശയം എന്ന് പറയുന്നത് മറ്റുള്ള സെമിറ്റിക് മതങ്ങളെപ്പോലെ അല്ല എന്നും മറിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആശയമാണെന്നും പലപ്പോഴും ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരുപക്ഷേ ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ടിനും െരഞ്ഞെടുപ്പിനുമൊക്കെ പ്രാധാന്യമുള്ളൊരു രാജ്യത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടികളും മറ്റൊരു പാർട്ടിയെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നില്ല കഴിയാവുന്ന അത്രയും എതിർത്തെങ്കിൽ മാത്രമേ തിരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച് അധികാരത്തിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ള ഒരു വിശേഷ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളുടെ നേരെ മുഖം തിരിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് പക്ഷേ നരേന്ദ്രമോദി ഒരു വർഗീയവാദി എന്ന് വിളിക്കുന്നത് കടുത്ത അനീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള മോദി കാലയളവിൽ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല അതേസമയം എല്ലാ ഇന്ത്യക്കാരെയും ഉൾക്കൊള്ളുന്ന പദ്ധതികൾ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സബ്കാ സാത് സബ്കാ വികാസ് എന്ന ആപ്തവാക്യമായിരുന്നു മോദി മുന്നോട്ട് വെച്ചത് എല്ലാവരുടെയും വികസനമാണ് എല്ലാവർക്കുമൊപ്പം അല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആശയങ്ങളായിരുന്നില്ല മോദി മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരെയും മുന്നോട്ട് നയിക്കാൻ മോദി ശ്രമിക്കുന്നതായി കാണാം നരേന്ദ്രമോദി ഒരു തികഞ്ഞ വർഗീയവാദിയാണെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹത്തോട് ഒരിക്കലും പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയെപ്പോലെ ബഹുസ്വരതയുള്ള എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുള്ള വ്യത്യസ്തതരം മനുഷ്യർ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഒരു സ്ഥാനവുമില്ല ഏത് ഭരണാധികാരിയാണെങ്കിലും ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണമെന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കുന്നു എന്നതുകൊണ്ട് നരേന്ദ്രമോദി വർഗീയവാദിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല വിദേശ ആധിപത്യം ഇന്ത്യയിൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ത്യക്കാരുടെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഒന്നു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അത് മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തെ നയിക്കുന്നു എന്നത് ഒരു വർഗീയത എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയില്ല ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെ എടുക്കാം ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളുമായിട്ടും മികച്ച ബന്ധമുണ്ടായിട്ടുണ്ട് വിശേഷിച്ച് അമേരിക്കയും യൂറോപ്പുമായിട്ട് അതിലേക്ക് വരുന്നതിലുപരിയായിട്ട് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുണ്ടായ ബന്ധത്തിലുണ്ടായ മാറ്റം തന്നെ നമുക്ക് എടുക്കാം ഗൾഫ് റീജിയണിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പങ്കാളികളായിട്ട് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും മാറുന്നു എന്നതൊരു ചെറിയ കാര്യമായി കാണാൻ പറ്റില്ല നേരത്തെ പാകിസ്ഥാനെ പല സന്ദർഭങ്ങളിലും പിന്തുണച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യക്ക് കൂടുതൽ പിന്തുണ നൽകുകയും ഇന്ത്യയ്ക്കെതിരായിട്ട് യാതൊരു സ്റ്റേറ്റ്മെന്റുകളും പറയാതിരിക്കുകയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അകലം പാലിച്ചു നിൽക്കുകയും ചെയ്യുന്നത് കാണാം ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമാണിന്ന് യു എയും സൗദിയും പുലർത്തുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പിലേക്കുള്ള എക്കണോമിക് കോറിഡോർ പോലും ഈ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയാണ് ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ നയം അല്ലെങ്കിൽ മോദിയുടെ നയം ഒരു വർഗീയ നയമാണെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അമേരിക്ക പോലെ ജനാധിപത്യ രാജ്യം അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന റീജിയൻ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്തുകൊണ്ടാണ് തുർക്കി പ്രസിഡന്റ് എർദോഗൻ പോലും അദ്ദേഹം തികഞ്ഞ ഇന്ത്യ വിരുദ്ധനാണെന്ന് നമുക്കറിയാം അദ്ദേഹം മോദി വിരുദ്ധനാണ് ഇന്ത്യയുടെ നയങ്ങൾക്കെതിരെ തുറന്ന് യു എൻ പോലും സംസാരിച്ച ആളാണ് പാകിസ്ഥാനെ തുറന്ന് പിന്തുണച്ചയാളാണ് പക്ഷെ അദ്ദേഹം പോലും കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്ക് യു എൻ സ്ഥിരാംഗത്വം നൽകണമെന്നും അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്നും പറയണമെങ്കിൽ ഈ രാജ്യം അല്ലെങ്കിൽ ഈ രാജ്യത്തെ നയിക്കുന്ന മോദി വർഗീയവാദിയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം എടുത്താൽ നാൽപ്പത്തി ആറ് ശതമാനം മുസ്ലിങ്ങളും നാല്പത്തിയേഴ് ശതമാനം ക്രിസ്ത്യാനികളുമുള്ള ഒരു ഭൂഖണ്ഡമാണ് നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു ഹിന്ദു രാജ്യത്തിനെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിനോ ബുദ്ധമതത്തിനോ ഒരു രാജ്യത്തിനെ ഈ ജി ട്വന്റിയിൽ അംഗമാക്കണമെന്നല്ല ആവശ്യപ്പെട്ടത് ആഫ്രിക്കൻ യൂണിയനെ ആക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ആ ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത് നരേന്ദ്രമോദി ഒരു വർഗീയവാദിയാണെങ്കിൽ അൻപത്തി അഞ്ചോളം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ യൂണിയനെ ടിവന്റിയിൽ അംഗമാക്കാൻ മുൻകൈ എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചൈനയോ അമേരിക്കയോ ഇതര യൂറോപ്യൻ രാജ്യങ്ങളോ റഷ്യയോ പോലും കാണിക്കാത്ത താല്പര്യം ഈ വിഷയത്തിൽ ഇന്ത്യ കാണിച്ചത് വസുധൈവ കുടുംബകമെന്ന ആശയം സന്ദേശം ലോകത്തിന് നൽകാൻ കൂടി വേണ്ടി തന്നെയാണ് ഈ ലോകത്ത് ആരെയും മാറ്റി നിർത്തിയ ഒരു ഭരണമൊന്നും ആർക്കും സാധ്യമല്ല ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും ഈ രാജ്യത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ഈ രാജ്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഭരിക്കാൻ പറ്റൂ ലോകക്രമവും അങ്ങനെ തന്നെയാണ് മതവിശ്വാസം പലപ്പോഴും നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാണെങ്കിലും ആത്യന്തികമായി എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയമൊന്നാണ് ദൈവം എന്ന കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റിലേക്കാണ് എല്ലാ മതങ്ങളും എത്തിച്ചേരുന്നത് വർഗീയത സത്യത്തിൽ മനുഷ്യനെ പിന്നോട്ടടിക്കാൻ മാത്രമേ ഉപകരിക്കൂ അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് നിങ്ങൾക്ക് ജീവിക്കാം പക്ഷേ പരസ്പരം സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സഹകരണത്തോടെയും അതായാൽ ലോക സമാധാനം പുലരുമെന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മതത്തിൽ വിശ്വസിക്കുകയും വിശ്വസിക്കാതെയും ഒക്കെ ജീവിക്കാം മതത്തിലുപരിയായി മനുഷ്യന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയാൽ ഈ ലോകം സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തുക തന്നെ ചെയ്യും വസുദൈവ എന്ന ഇന്ത്യയുടെ ആശയം ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ഉപകരിക്കുമെന്ന് നമുക്ക് കരുതാം നരേന്ദ്രമോദിക്ക് നേരെ ഇന്ത്യക്കകത്ത് ഉയരുന്ന പ്രതിഷേധം ലോകത്തുണ്ടാവുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ലോക രാജ്യങ്ങൾ വിശേഷിച്ച് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മോദി ഗവൺമെന്റിന്റേത് ഒരു തികഞ്ഞ വർഗീയ ഭരണകൂടമാണെങ്കിൽ ഒരിക്കലും ഇസ്ലാമിക രാജ്യങ്ങൾ ഇത്രയും വലിയ പിന്തുണ മോദി ഭരണകൂടത്തിന് നൽകുകയില്ല അതോടൊപ്പം തന്നെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളും ഒരിക്കലും മോദി ഗവൺമെന്റുമായി ഇത്രയേറെ സഹകരണം പുലർത്തില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ലളിതമായ യാഥാർത്ഥ്യം ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു വർഗീയ ഭരണകൂടമല്ല മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല കാഴ്ചപ്പാടുള്ള ഭരണകൂടമാണ് കേവലം ഇന്ത്യയ്ക്കകത്തുള്ള യാഥാർത്ഥ്യങ്ങളെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വിശാലമായ ഒരു ലോകം സ്വപ്നം കാണുന്ന ആശയമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ മനുഷ്യരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒന്നിച്ചു മുന്നേറുന്ന ഒരു ആശയമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് അത് തീർച്ചയായും നാളത്തെ ഒരു നല്ല ഭാവിക്ക് ഉപകരിക്കുകയും ചെയ്യും ഇന്ത്യക്കുള്ളിലുള്ള പല പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ് അവിടെയാണ് നരേന്ദ്രമോദിയെ ഒരു വില്ലനായി നിർത്തേണ്ടതിന്റെ ആവശ്യകത അത് പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം ആവശ്യമാണ് മോദി ഒരു വർഗീയവാദിയാണ് ഹിന്ദുത്വവാദിയാണ് ഇസ്ലാമിക വിരുദ്ധനാണ് ക്രിസ്ത്യൻ വിരുദ്ധനാണ് എന്നൊക്കെയുള്ള ഒരു പ്രതീതി ജനിപ്പിച്ച് മോദിയെ അങ്ങനെ ഫ്രെയിം ചെയ്ത് നിർത്തേണ്ടത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യമാകാം എന്നാൽ ഇന്ത്യക്ക് പുറത്ത് ലോകം നരേന്ദ്രമോദിയെ കാണുന്നത് അങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും ജി ട്വന്റിയിൽ ഉണ്ടായ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല ലോകരാജ്യങ്ങൾ ഇന്ത്യക്കും മോദിക്കും കൊടുക്കുന്ന റെസ്പെക്റ്റിൽ നിന്ന് തന്നെ നമുക്കിത് ഉള്ളൂ മികച്ച ഇൻ്റലിജൻസ് സംവിധാനങ്ങളുള്ള ലോകരാജ്യങ്ങൾ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഒരു വർഗീയ ചിന്തയുള്ളതാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിട്ടിത്തം മറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് മോദി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധം പുലർത്തുന്നതും നരേന്ദ്രമോദി ഒരു വർഗീയവാദിയാണ് എന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു അജണ്ട എന്നതിനപ്പുറം അതിൽ യാഥാർത്ഥ്യം ഇല്ല എന്നാണ് നമുക്ക് ഇത്രയും കാലത്ത് മോദി ഭരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്